നമസ്കാരം. കെമിസ്ട്രിയിലെ വാതകങ്ങൾ എന്ന ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറച്ച് ഐസോട്ടോപ്പുള്ള മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും കുറച്ച് ഐസോട്ടോപ്പുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകവും ഹൈഡ്രജനാണ്. കൂടാതെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകവും ഹൈഡ്രജനാണ്. ഏറ്റവും കുറച്ച് ഐസോട്ടോപ്പുള്ള മൂലകവും ഏറ്റവും ഭാരം കുറഞ്ഞ വാതകവും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകവും ഹൈഡ്രജനാണ്. കൂടാതെ ആറ്റോമിക സംഖ്യ 1 ആയ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ആറ്റോമിക സംഖ്യ 1 ആണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. മനുഷ്യൻ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഘടനയിൽ ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഘടനയിൽ ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഹീലിയം ഭൂവൽക്കത്തിൽ ഏറ്റവും സുലഭമായി കാണുന്ന മൂലകം ഓക്സിജനാണ്. ഭൂവൽക്കത്തിലെ ഏറ്റവും സുലഭമായി കാണുന്ന മൂലകം ഓക്സിജനാണ്. ഏറ്റവും ഭാരമുള്ള വാതക മൂലകമാണ് റെഡോൺ. ഏറ്റവും ഭാരമുള്ള വാതക മൂലകമാണ് റെഡോൺ. അന്തരീക്ഷ വായുവിൽ രണ്ടാമത് കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഓക്സിജനാണ് അന്തരീക്ഷ വായുവിൽ രണ്ടാമതായി കൂടുതലുള്ള മൂലകം. എന്നാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ എന്നാണ്. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ എന്നാണ്. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ്. എന്നാൽ ഫിലമെൻ്റ് ലാബിൽ നിറയ്ക്കുന്ന വാതകം ആർഗണാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫിലമെൻ്റ് ലാബുകളിൽ നിറയ്ക്കുന്ന വാതകം ആർഗണാണ്. ആർഗൺ സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവെട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വനസ്പതി നെയ്യാണ്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ കടത്തിവെട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വനസ്പതി നെയ്യാണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്ന് അറിയപ്പെടുന്നത്. വിനാഗിരി മഗ്നീഷ്യവുമായി പ്രവർത്തിച്ച് ഉണ്ടാക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. വിനാഗിരി മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം അമോണിയയാണ്. ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകമാണ് അമോണിയ. ചാണകത്തിൽ നിന്നും ലഭിക്കുന്ന വാതകമാണ് മീഥേൻ. ചാണകത്തിൽ നിന്നും ലഭിക്കുന്ന വാതകമാണ് മീഥേൻ. ദ്രാവക രൂപത്തിലുള്ള ഓക്സിജൻ്റെ നിറം നേർത്ത നീല നിറമാണ്. ദ്രാവക രൂപത്തിലുള്ള ഓക്സിജൻ്റെ നിറം
നേർത്ത നീലയാണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷവായുവിലെ ഘടകമാണ് നൈട്രജൻ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമായ നൈട്രജനാണ് ജ്വലനത്തെ നിയന്ത്രിക്കുന്ന ഘടകം. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു സംയുക്തമാണ് അമോണിയ. അമോണിയ എന്ന് പറയുന്നത് നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ്. കാലാവസ്ഥ പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ആർഗൺ. ഫിലമെൻ്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകമായ ആർഗണാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമാകുന്ന വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. വെണ്ണക്കല്ലിൽ തീർത്ത താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണ്. ബയോഗ്യാസിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് മീഥേൻ. ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം മീഥേനാണ്. തീപ്പെട്ടിക്കുള്ളി കത്തുമ്പോഴുണ്ടാകുന്ന വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. തീപ്പെട്ടിക്കുള്ളി കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം സൾഫർ ഡയോക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകമാണ് ഓക്സിജൻ. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ കോൾ ഗ്യാസിൽ അടങ്ങിയിട്ടുള്ള മിശ്രിതങ്ങൾ ഹൈഡ്രജൻ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയാണ്. കോൾ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന മിശ്രിതങ്ങളാണ് ഹൈഡ്രജൻ, മീഥേൻ, കാർബൺ മോണോക്സൈഡ് എന്നിവ. Subscribe for more videos. To get instant notification for new videos, click on the bell icon.